ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, ഏവർക്കും പെസഹ തിരുനാളിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധ ലൂക്കാഴ്ച സുവിശേഷം 22:20 അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. വിശുദ്ധ കുർബാന, ഞാൻ പറയും അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് എന്ന്. നമ്മളെപ്പോഴും സ്നേഹത്തെ ദൈവവുമായി ബന്ധപ്പെടുത്തി കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ദൈവം നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് വിശുദ്ധ കുർബാന. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കഴിക്കുവാൻ തയ്യാറാകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പ്രകടമാകുന്നത് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ്. സ്വർഗീയ പിതാവായ നമ്മുടെ അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഓരോ മനുഷ്യനും രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. നമ്മുടെ കുറവുകളിൽ നിന്നും നമ്മൾ രക്ഷ നേടുന്നതിന്, നമ്മുടെ ആത്മീയമായ വിശപ്പ് അടക്കുന്നതിന് ഭക്ഷണം നൽകുവാൻ വേറെ വഴിയില്ല എന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ നമുക്കായിട്ട് നൽകിയത്. പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹം അതുപോലെ നിറഞ്ഞു നിന്നവനായിരുന്നു ഈശോ. ഈശോ കുരിശിൽ തൻ്റെ ശരീരരക്തങ്ങളെ മുറിച്ച് നമുക്ക് നൽകുമ്പോൾ അവിടെ നിഴലിച്ചു നിൽക്കുന്ന ആ സ്നേഹം, അതാണ് നമ്മുടെ ജീവന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വില. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയുടെ വില നമ്മൾ മനസ്സിലാക്കി വേണം ഈ അപ്പത്തെയും വീഞ്ഞിനെയും സ്വീകരിക്കുവാൻ. ബാഹ്യനേത്രങ്ങളിൽ ഒരു പക്ഷെങ്കിൽ ഇത് വെറും അപ്പവും വീഞ്ഞുമായിരിക്കാം. എന്നാൽ സ്വീകരിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ദൈവ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒഴുക്കപ്പെട്ട തിരുരക്തത്തിൻ്റെ പങ്കുപറ്റലാണ് ഓരോ വിശുദ്ധ ബലി. ചമ്മട്ടിയടിയേറ്റ് അടർന്നു മാറിയ പച്ച മാംസത്തിൻ്റെ പങ്കുപറ്റലാണ് ഓരോ വിശുദ്ധ കുർബാനയും. നമ്മുടെ കുറവ് നിമിത്തം സ്വർഗീയപ്പൻ നമുക്ക് വേണ്ടി വിളമ്പി വയ്ക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ നേരത്തെയും ഭക്ഷണം ഒരുക്കി തരുമ്പോൾ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയും. നമ്മുടെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ അമൂല്യമായ ഭക്ഷണത്തെ, അതിൻ്റെ വില മനസ്സിലാക്കി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും കുറവുകൾ വന്നു പോയിട്ടുണ്ടാകാം. ഈ പെസഹാ തിരുനാളിൽ നമ്മൾ ഒന്നിച്ച് തീരുമാനമെടുക്കണം, എൻ്റെ ദൈവമേ, നിന്നെ വിശുദ്ധിയോടെ സ്വീകരിക്കുവാനുള്ള വലിയ കൃപ എനിക്ക് നൽകണമേ, എന്നെ ബലപ്പെടുത്തുന്ന വലിയ തുറമുഖമായി നിൻ്റെ ശരീരരക്തങ്ങൾ ആയിത്തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.